ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ റിവ്യൂവിൻ്റെ ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ വന്നു, ഈ റിവ്യൂ എങ്ങനെയാണ് ഇടുന്നത്, റിവ്യൂ ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് കാണുന്നില്ല, റേറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി പലർക്കും റിവ്യൂവിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഐഡിയ ഇല്ല. എന്നാൽ പിന്നെ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം, അപ്പം എങ്ങനെയാണ് റിവ്യൂ ഓപ്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു പലരുടെ റിവ്യൂ ഓപ്ഷൻ ഓഫായിരിക്കും, അപ്പോൾ എൻ്റെ പേജുകളുടെ എല്ലാം റിവ്യൂ ഓണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീൻ ഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചുതരാം. അപ്പം നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ. എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണിത് കേട്ടോ. ആ പേജിൽ എങ്ങനെയാണ് നമ്മളുടെ റേറ്റിംഗ് ഓപ്പൺ ആക്കി ഇടുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഓപ്പൺ ആണ്. ഒന്ന് നോക്കട്ടെ, ഈ ലെഫ്റ്റ് സൈഡിൽ ഈ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നോട്ട് യെറ്റ് റേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് എൻ്റെ റിവ്യൂ ഓപ്പൺ ആണ് ഇവിടെ കേട്ടോ. ആർക്ക് വേണേലും എൻ്റെ പേജിലേക്ക് കയറി എൻ്റെ പേജിനെ കുറിച്ച് റിവ്യൂ ഇടാം. ഇതിപ്പം ഓൾറെഡി ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് നോട്ട് എറ്റ് റേറ്റഡ് എന്ന് കാണിക്കുന്നത്. ഇതിനകത്ത് ആരും ഇതുവരെ റേറ്റ് ചെയ്തിട്ടില്ല, റിവ്യൂ കൊടുത്തിട്ടില്ല, ആരും ഇതിന് റേറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് സീറോ റിവ്യൂ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ പിക്ചറിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ഈ റൈറ്റ് സൈഡിൽ, ആ മൂന്ന് ഡോട്ടിലേക്ക് നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ എഡിറ്റ് പോസ്റ്റിൽ ഇങ്ങനെ പോയിട്ട് കുറച്ചിങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ നോട്ട് യെറ്റ് റേറ്റഡ് റിവ്യൂ എന്ന് കാണിക്കുന്നുണ്ടല്ലോ. കാരണം ഓൾറെഡി എൻ്റെ റിവ്യൂ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും, കാരണം എനിക്ക് എൻ്റേത് ഓൾറെഡി ഓപ്പൺ ആയതുകൊണ്ട് ഇതിനകത്ത് ഇനി എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. വീണ്ടും അതിനകത്ത് ഈ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഓൺ ചെയ്തിട്ട് നമ്മൾ ബാക്ക് സേവ് കൊടുത്തു ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പോർഷൻ ഇതുപോലെ കാണിക്കും. കാരണം ഈ അവേഴ്സ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ റേറ്റ് എന്ന് പറയുന്ന സംഭവം കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇനി ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റണം. അപ്പോൾ അത് മാറ്റാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് ഓൺ ആക്കി ഇടണം. ആരുടെയെങ്കിലും പേജ് റേറ്റിംഗ് ഓൺ അല്ല എന്നുണ്ടെങ്കിൽ ഓൺ ആക്കി ഇടുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മളുടെ പേജ് നമുക്ക് റേറ്റിംഗ് ഓൺ ആക്കി ഇടുന്നത്. ഇനി നമുക്കൊരു പേജിൽ, ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു പേജിനെ റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻസ് നമുക്ക് നമ്മുടെ പേജിനെ റേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണിക്കത്തില്ല, ഏതെങ്കിലും മറ്റൊരാളുടെ പേജിനെ വേണം നമ്മൾ റേറ്റ് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പേജിനെ ഒന്ന് സെർച്ച് ചെയ്യുവാണ്. അപ്പം ഞാൻ ഈ സീന ആർട്ട് ഓഫ് കിച്ചൺ അതിന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് ഇവിടെ ഇട്ടേക്കാണ് കേട്ടോ. സീനയുടെ പേജ് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. സീനയുടെ പേജ് ഇങ്ങനെ എടുത്തപ്പോൾ ഇതിനകത്ത് നോട്ട് യെറ്റ് റേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഫോർ റിവ്യൂസ് ഉണ്ട്, നാല് റിവ്യൂ അതിനകത്ത് കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഹൗ ടു റേറ്റിംഗ് കാൽക്കുലേറ്റർ അതൊക്കെ പറഞ്ഞ തൊട്ട് താഴെ നിന്ന് കാണിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. അത് കണ്ടിട്ട് മുകളിൽ ഡു യു റെക്കമെൻഡ് സീന ആർട്സ് ഓഫ് കിച്ചൺ എന്ന് പറയുമ്പം യെസ് കൊടുക്കുക. നിങ്ങൾക്ക് നോ വേണേലും കൊടുക്കാം, യെസ്സും കൊടുക്കാം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വൈരാഗ്യമൊക്കെ ഉള്ളവർ നോ കൊടുക്കുമായിരിക്കാം. എങ്കിലും ഇതൊക്കെ പബ്ലിക്കിൽ കാണുന്നതാണെന്നുള്ളത് നമ്മൾ ഓർക്കുക കേട്ടോ. നമ്മളിത് ഇടുമ്പോൾ നമ്മൾ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് പോയി ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അത് മറ്റാരും കാണുന്നില്ല എന്ന് ചെയ്യുന്ന പോലെ ഇത് കാണും, മറ്റുള്ളവർ കാണും എത്രയായാലും കേട്ടോ. അപ്പോൾ അതനുസരിച്ചൊക്കെ വേണം ചെയ്യാം. പിന്നെ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർ കാണുന്നതാണ്, പബ്ലിക്കിൽ കാണുന്നതാണ്. അപ്പം ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. യെസ് കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ വീഡിയോസ് ഞാൻ ഇടുവാണ്. അങ്ങനെ ഞാനൊരു റിവ്യൂ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ വീഡിയോസ് കീപ്പ് ഇറ്റ് അപ്പ്, ഡൺ കൊടുത്തു. പിന്നെ ഷെയർ കൊടുക്കുന്നു. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ വോളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇതിനകത്തുള്ള ഫോട്ടോസ് ഏതെങ്കിലും നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫോട്ടോസ് ആ റിവ്യൂവിൻ്റെ പോർഷനിൽ അവരെക്കുറിച്ച് നല്ലതല്ലേ, ഗോഡ് ബ്ലെസ് യു എന്നോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഏതെങ്കിലും ഒരു പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. അല്ലെങ്കിൽ അതിനെ സ്കിപ്പ് അടിച്ചുകൊള്ളാം. പോസ്റ്റിംഗ് യുവർ റെക്കമെൻഡേഷൻ ഓൺ സീനാർസ് ആർട്സ് ഓഫ് കിച്ചൺ പേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് താങ്ക്സ് ഫോർ റെക്കമെൻഡിങ് സീനാർസ് ആർട്സ് ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്
കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രയോജനം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മൾ മാക്സിമം നമുക്ക് ഒത്തിരി നമുക്ക് ശല്യം ഇല്ലാത്തവരെ, നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ നമ്മുടെ പേജ് ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ നല്ലൊരു കമൻറ്റ് വിട്ട് അതിനകത്ത് റേറ്റിംഗ് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിന് ഓട്ടോമാറ്റിക് ആയിട്ട് ബൂസ്റ്റപ്പ് ആണ് കേട്ടോ. നമ്മുടെ പേജിന് വരുന്ന റിവ്യൂസിനും കമൻസിനും ഒക്കെ അനുസരിച്ച് നമ്മുടെ പേജിന്റെ പ്രൊമോഷൻ കോയറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേജിന് എത്രത്തോളം എൻഗേജ്മെന്റ് വരുന്നു, പ്രത്യേകിച്ച് റിവ്യൂസിനകത്തൊക്കെ നല്ല കമന്റ്സും നല്ല റേറ്റിംഗും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ബൂസ്റ്റപ്പ് ആയി പോകും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നമുക്ക് ഒരു പൈസ ഇല്ലാതെ ഒരു പൈസയും ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഒരുപക്ഷെ നമ്മളിപ്പം പറയുന്നവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, ഓ പിന്നെ അവളുടെ ഒരു പേജ് അല്ലെ അവന്റെ ഒരു പേജ് അങ്ങനെ വെച്ചാൽ അങ്ങനെ പറയുന്നവരോട് നമ്മൾ അധികം ഫോഴ്സ് ചെയ്യാൻ പോകണ്ട. പക്ഷെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് കാണുമല്ലോ, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സ്, റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും ഒന്നും ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. എങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ഉള്ള കുറച്ച് റിലേറ്റീവ്സ് കാണുമല്ലോ, അവരോടൊക്കെ ഇത് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിന് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു പ്രൊമോഷൻ ആയിരിക്കും കേട്ടോ എല്ലാവരും. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രയോജനം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പേജിനെ റേറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ പേജിനെ ഇതുപോലെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് മുഴുവൻ ഈ നോട്ടിഫിക്കേഷൻ ചെല്ലും, റിനീ സൂരജ് ഇന്ന പേജിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അല്ലെ എൻ്റെ ഫോളോവർ ആണോ ഉള്ളത് അവർക്കെല്ലാം നോട്ടിഫിക്കേഷൻ ചെയ്യും. അപ്പം അവർക്കെല്ലാം ഇത് ചെല്ലും. അങ്ങനെ ചിലപ്പോൾ അവരിങ്ങനെ ഈ പേജ് കയറി നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടോ, നിങ്ങളുടെ റിവ്യൂസും നമ്മുടെ ഈ താഴെ കമൻറ്റിലിട്ടേക്ക് കേട്ടോ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ റിനീ സൂരജ് സൈനിങ് ഓഫ്. ബൈ ബൈ.